അസ്സലാമു അലൈക്കും എന്ന് നമ്മൾ ഒരാളെ കാണുമ്പോൾ, ഒരു വിശ്വാസിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു അപരിചിതനെ കാണുമ്പോഴൊക്കെ തന്നെയും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാം പഠിപ്പിച്ച ഒരു സംസ്കാരമാണ്, ഇസ്ലാമിൻ്റെ ഒരു ഷിയാറാണ്. ആ ഷിയാറിനെ ഉൾക്കൊള്ളണം, ആ ഷിയാറിനെ ആദരിക്കണം എന്നുള്ളത് മതം നമ്മോട് നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യവുമാണ്. يا ايها الذين امنوا لا تحلوا شعائر الله സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ മതചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത് കേട്ടോ. അല്ലാഹു മതചിഹ്നമായി പഠിപ്പിച്ച കുറേ അടയാളങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അത് വസ്തുവാവാം, അത് സ്ഥലമാവാം, അത് ആചാരമാവാം, അത് വിശ്വാസത്തിൻ്റെ ഭാഗമാവാം, അത് പ്രവർത്തനമാകാം, ഒക്കെയും ആവാം. ആ ഷിയാറുകളെ, ആ ചിഹ്നങ്ങളെ, ആ അടയാളങ്ങളെ അവമതിക്കുകയോ അനാദരിക്കുകയോ പാടില്ല എന്ന് ഖുർആൻ ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു മായിദയിലെ രണ്ടാമത്തെ വചനത്തിലാണ് ഈ സൂചന. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹില്ലു ശാഇറല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ അനാദരിക്കരുത് കേട്ടോ. മതചിഹ്നവുമായി അല്ലെങ്കിൽ ആദരിക്കേണ്ട വസ്തുക്കളായി പിന്നീട് ചിലവയെ സൂചിപ്പിക്കുകയാണ്. വലൽ ശഹ്റൽ ഹറാമ വലൽ ഹദിയ വലൽ ഖലാഇദ വലൽ ആമീന ബൈത്തൽ ഹറാമ യബ്തഗൂന ഫളൻ മിർ റബ്ബിഹിം വറിദ്വാന, പവിത്രമായ മാസത്തെയും നിങ്ങൾ ആനാദരിക്കരുത്. ഏതാണ് പവിത്രമായ മാസമെന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് സൂചിപ്പിക്കുന്നുണ്ട്, നമുക്ക് അവിടേക്ക് എത്താം. പവിത്രമായ മാസങ്ങളെ, പവിത്രമായ മാസത്തെ നിങ്ങൾ ഒരിക്കലും അനാദരിക്കാൻ പാടില്ല. അതുപോലെ ഉദുഹിയത്തിനായി കൊണ്ടുപോകുന്ന ബലിമൃഗങ്ങളെയും അവയുടെ അടയാളങ്ങളെയും നിങ്ങൾ ഒരിക്കലും അനാദരിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ വല്ലവനും അള്ളാഹുവിൻ്റെ മത ചിഹ്നങ്ങളെ ആദരിക്കുന്ന പക്ഷം അത് അവൻ്റെ ഹൃദയത്തിൽ ധർമ്മനിഷ്ഠ തഖ്വ ഉള്ളതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിച്ചു പോകുന്നത് അല്ലെങ്കിൽ ആദരിക്കാൻ അവൻ തയ്യാറാകുന്നത് അവൻ്റെ ഹൃദയത്തിൽ തഖ്വയുള്ളത് കൊണ്ടാണ്. അവൻ്റെ ഹൃദയത്തിൽ തഖ്വ ഇല്ലായിരുന്നുവെങ്കിൽ അവൻ ഇത്തരം ചിഹ്നങ്ങളെ അനാദരിച്ചു കളയുമായിരുന്നു. ബലിമൃഗത്തെ കാണുമ്പോൾ എന്തിനാണ് ബലി എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ, എന്തിനാണ് ഇത്രയധികം മൃഗങ്ങളെ കൊന്നൊടുക്കുന്നത് എന്ന ചോദ്യം ചില ആളുകളുടെയെങ്കിലും വായിൽ നിന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അനാദരവാണത് എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ആദരിക്കുക എന്നുള്ളത് കൽപ്പനയായി നാം മനസ്സിലാക്കേണ്ടത്. സൂറത്തുൽ ഹജ്ജിലെ 30-ാമത്തെ ആയത്തിൽ പറയുന്നു, വമൻ യുഅല്ലിം ഹുർമാത്തില്ലാഹ് ഫഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബി. അതായത് അള്ളാഹു പവിത്രത നൽകിയ വസ്തുക്കളെ, അള്ളാഹു പരിപാവനമെന്ന് വിശേഷിപ്പിച്ച വസ്തുക്കളെ വല്ലവനും ബഹുമാനിക്കുന്ന പക്ഷം അത് തൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ അവന് ഗുണകരമായിരിക്കും. ഈ ആദരവും ബഹുമാനവും ഒക്കെ തന്നെ പടച്ചവൻ പരിഗണിക്കുകയും അത് നമുക്ക് ഗുണകരമായി തീരുകയും ചെയ്യും എന്നും സൂറത്തുൽ ഹജ്ജിൽ തന്നെ 30-ാമത്തെ ആയത്തിലൂടെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അത്തരത്തിൽ പവിത്രമാക്കപ്പെട്ട വസ്തുക്കൾ, അള്ളാഹു ആ ഷിയാറുകളായി വിശേഷിപ്പിച്ച വസ്തുക്കളിൽ ഒന്നാണ് ബലി മൃഗങ്ങൾ അഥവാ ബലിയെ അർപ്പിക്കേണ്ടുന്ന ഒട്ടകങ്ങൾ. വൽബുദിന ജഅൽനാഹാലകും മിൻ ശഅഇറില്ലാ, ബലിയൊട്ടകങ്ങളെ നാം നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാക്കിയിരിക്കുന്നു. നമ്മുടെ കാലഘട്ടത്തിൽ ചിന്തിക്കുന്ന പുരോഗമനപരമായ ചിന്തക്ക് ചിലപ്പോൾ ബലിമൃഗങ്ങളും ഹജ്ജും ഹജ്ജ് കർമ്മങ്ങളും അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നതുമൊക്കെ പഴഞ്ചനായി തോന്നിയേക്കാം, അതൊക്കെ അപരിഷ്കൃതമായി തോന്നിയേക്കാം, അവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്നുവരെ തോന്നിയേക്കാം. ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ എന്തൊക്കെയോ വികൃതി തരങ്ങൾ കാണിക്കുന്നു എന്നുവരെ തോന്നിയേക്കാം. പക്ഷേ ഒരിക്കലും ഇല്ല, പാടില്ല അത്തരമൊരു ചിന്ത ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ. കാരണം അത് പടച്ചവന്റെ കൽപ്പനയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാതൃക കാണിച്ച അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ ഭാഗമാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവർത്തിച്ച് അത് നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. അതിനുശേഷം സംശയപൂർവമില്ലാത്ത വിധത്തിൽ നമ്മൾ അത് അംഗീകരിക്കേണ്ടതുണ്ട്. ഇന്ന സഫാ വൽ മർവത മിൻ ഷാഇറില്ലാഹ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുകയാണ്, തീർച്ചയായും സഫയും മർവയും മതചിഹ്നങ്ങളായി അള്ളാഹു നിശ്ചയിച്ചു നിൽപ്പെട്ടതാണ്. കേട്ടോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പത്നി സ്വന്തം മകന് ദാഹജലത്തിനായി നെട്ടോട്ടമോടിയ വെള്ളത്തിനായി ഓടിക്കൊണ്ടിരുന്ന മലൻ ചെരുവിലെ രണ്ടതിരുകൾ സഫയും മർവയും, രണ്ട് മലകൾ രണ്ട് കുന്നുകൾ, അത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളായിട്ട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. പറഞ്ഞു വരുന്നത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തുടങ്ങി ഇത്തരത്തിൽ പലതും ഇസ്ലാം അടയാളമായി ഇസ്ലാമിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ ഏറ്റവും ഉയർന്ന നിലയിൽ തന്നെ, ഏറ്റവും നല്ല നിലയിൽ തന്നെ ആദരിച്ചു കൊണ്ടുപോകണമെന്നാണ് മതം പഠിപ്പിച്ചിരിക്കുന്നത്. സൂറത്തു തൗബയിൽ സൂചിപ്പിക്കുകയാണ്, ഇന്ന ഇദ്ദത്ത ഷഹൂരി ഇൻദല്ലാഹ് ഇസ്നാ അശറ ഷഹ്റൻ ഫീ കിതാബില്ലാഹ്. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച, അതായത് ഫീ കിതാബില്ലാഹി യൗമ ഖലഖ സമാവാതി വൽ അർള മിൻഹാ അർബഅത്തു ഹുറും ദാലിക ദീനുൽ ഖയ്യിം. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ദിവസം അള്ളാഹു രേഖപ്പെടുത്തിയതനുസരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആണ്. അവയിൽ 4 എണ്ണം യുദ്ധം വിലക്കപ്പെട്ട മാസങ്ങളാണ്. അതാണ് വക്രതയില്ലാത്ത മതം. 12 മാസങ്ങളിൽ ഒരു വർഷത്തെ 12 മാസങ്ങളിൽ 4 മാസങ്ങളെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് അവിടെ യുദ്ധം നിഷിദ്ധമാക്കിയിരിക്കുന്നു. ആ മാസങ്ങളിൽ പ്രത്യേകിച്ചും കാബയുടെ പരിസരത്ത് വെച്ച് മോശമായ രീതിയിലുള്ള പ്രവർത്തനമോ ചിന്തയോ ഒന്നും പാടില്ലാത്ത വിധത്തിൽ കഅബയെയും പരിശുദ്ധപ്പെടുത്തിക്കൊണ്ട് മനുഷ്യന്റെ സ്വഭാവത്തെ പോലും വിശുദ്ധമാക്കിക്കൊണ്ട് അവൻ കൽപ്പിച്ചിരിക്കുകയാണ്. ആ 4 മാസങ്ങളെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ് 4 മാസങ്ങൾ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയും ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, നിശ്ചയമായും കാലം അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസത്തെ പോലെ കറങ്ങി വന്നിരിക്കുകയാണ്. ഒരു വർഷം എന്നാൽ 12 മാസമാകുന്നു. അതിൽ 3 എണ്ണം തുടർച്ചയായുള്ളവയാണ്. ദുൽഖാദ്, ദുൽഹജ്ജ, മുഹറം. ദുൽഖാദ്, ദുൽഹജ്ജ 11, 12, 1 മാസങ്ങൾ, ദുൽഖാദ്, ദുൽഹജ്ജ, മുഹറം എന്നിവ തുടർച്ചയായി വരുന്നവയും മറ്റൊന്ന് റജബ് മാസവുമാണ്. ദുൽഖാദ്, ദുൽഹജ്ജ, മുഹറം, റജബ് ഈ 4 മാസങ്ങൾ പവിത്രമാക്കപ്പെട്ട മാസമാണ് എന്ന്, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ് എന്ന് സൂക്ഷ്മതയോടെ ജീവിച്ചു കൊണ്ടിരിക്കേണ്ടുന്ന മാസമായാണെന്ന്, ഇതിനെ ആദരിക്കേണ്ടതുണ്ട് എന്ന് ഖുർആൻ ഉണർത്തുകയാണ്. ഇവിടെ റമദാൻ വന്നിട്ടില്ല, റമദാനിൽ പവിത്രതില്ലാത്തത് കൊണ്ടല്ല, റമദാൻ വിശുദ്ധമാണ്. റമദാനിന്റെ ഓരോ ദിനരാത്രങ്ങളും പ്രത്യേകം പ്രത്യേകം പരാമർശിക്കപ്പെട്ടതാണ്. കണക്കില്ലാത്ത പ്രതിഫലം വാരിക്കോരി തരുന്ന മാസമാണത്. നമ്മൾ മനസ്സിലാക്കി വെച്ചതാണ് ആ മാസങ്ങളിൽ. പക്ഷേ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടിട്ടില്ല. ഇസ്ലാമിനെ കുരുതി കൊടുക്കാൻ, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശത്രുക്കൾ രംഗത്ത് വന്നപ്പോ റമദാൻ മാസത്തിൽ ഒന്നിലധികം യുദ്ധം നടന്നിട്ടുണ്ട്. ബദറടക്കമുള്ള യുദ്ധം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ മാറ്റി നിർത്തിയിരിക്കുന്നു. ഇവിടെ ഈ മാസത്തിൽ യുദ്ധം നിഷിദ്ധമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വഭാവത്തെ അത് സ്വാധീനിക്കണം. യുദ്ധം എന്നാൽ ആ യുദ്ധങ്ങൾ കൊണ്ടുള്ള പോരാട്ടം മാത്രമല്ല, മാനസികമായുള്ള അകൽച്ച, മാനസികമായുള്ള പ്രശ്നങ്ങൾ, ആളുകൾ തമ്മിലുള്ള ഭിന്നതകൾ, സകാരങ്ങൾ, മത്സരങ്ങൾ ഒക്കെയും സൂക്ഷ്മതയോടെ കൈയാളണം. ഞാനായിട്ട് ഒരു മോശം, ഞാനായിട്ട് ഒരു പ്രശ്നം, ഞാനായിട്ട് ഒരു സംഘർഷം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാക്കാതിരിക്കത്തക്ക രീതിയിൽ ഈ മാസങ്ങളെ നമ്മൾ ആദരിച്ചിരിക്കണമെന്നാണ് ഇപ്പറഞ്ഞതിന്റെ അർത്ഥം. ഒരു വർഷത്തെ 12 മാസത്തിൽ 4 മാസത്തെ ഇങ്ങനെ അള്ളാഹു പരിഗണിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മനുഷ്യ ഹൃദയത്തെ, മനുഷ്യ മനസ്സിനെ എത്ര മഹത്തരമായിട്ടാണ് പടച്ചവൻ കാണുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നതാണ് ഈ സൂറത്തു തൗബയിലെ ആയത്തിലെ അവസാനത്തിൽ പറയുന്നു, ഫീ ഫലാ തദ്ലിമു ഫീഹിന്ന അംഫുസകും.
നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം കാണിക്കരുത്. കേട്ടോ, 4 മാസത്തിന്റെ പവിത്രത പറഞ്ഞിട്ട് പറയുന്നു, നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം കാണിക്കരുത്. കേട്ടോ, മനുഷ്യൻ അവൻ ഒരാൾ മറ്റൊരാളെ തല്ലുന്നതോ ചീത്ത പറയുന്നതോ ആക്രമിക്കുന്നതോ മാത്രമാണോ അതിക്രമം? അല്ല, അവൻ സ്വന്തം ശരീരത്തെ പോലും നശിപ്പിക്കുന്നത് അതിക്രമമാണ്. അള്ളാഹു കഴിഞ്ഞു നൽകിയ അനുഗ്രഹത്തെ ഇല്ലാതാക്കി കളയുന്നത്, മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചും താന്തോന്നിയായി ജീവിച്ചും ക്രമം തെറ്റി ജീവിച്ചുമൊക്കെ അവൻ ജീവിതത്തെ പന്താടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്, വഴിവിട്ട ജീവിതം കൊണ്ട് നടക്കുക എന്ന് പറയുന്നത്, അത് സ്വന്തത്തോടുള്ള അതിക്രമമാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് ഗുരുതരമായ അതിക്രമമാണ്. സത്യം നിഷേധിക്കുക എന്നുള്ളത് ഗുരുതരമായ അതിക്രമമാണ്. അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റുകൾ, അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റുകൾ പിന്നെ തൗബ പോലും ചെയ്യാതെ അവഗണിച്ചു കളയുക എന്നുള്ളത് സ്വന്തത്തോട് ചെയ്യുന്ന അതിക്രമമാണ്. ചൂഷണമാവട്ടെ, ദുർമോഹമാവട്ടെ, സ്വഭാവ വൈകല്യങ്ങളാവട്ടെ, അഴിമതിയാവട്ടെ, എന്തും എന്തും ഈ രീതിയിൽ മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഭംഗം വരാതിരിക്കത്തക്ക രീതിയിലുള്ള നിയമങ്ങളെ ചോദ്യം ചെയ്യുന്നത്, അതിനെതിരെ നിൽക്കുന്നത്, അതിനെതിരെ കളിക്കുന്നതൊക്കെ തന്നെയും സ്വന്തത്തോടുള്ള സമൂഹത്തോടുള്ള അതിക്രമമാണ്. ഖുർആൻ ഓർത്തുകയാണ്, നിങ്ങൾ നിങ്ങൾ സ്വന്തം ശരീരത്തെ അല്ലെങ്കിൽ സ്വന്തത്തോട് അതിക്രമം കാണിക്കരുത്. കേട്ടോ, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വമൻ യക്സുബു ഇസ്മൻ ഫഇന്നമാ യക്സുബുഹു അലാ നഫ്സിഹി വല്ലവനും പാപം സമ്പാദിച്ചു വെക്കുന്ന പക്ഷം അവന്റെ തന്നെ ദോഷമായിട്ടാണ് അവനത് സമ്പാദിച്ചു വെക്കുന്നത്. അവൻ സ്വയം അവനെ തന്നെ ദോഷത്തിലേക്ക്, അപകടത്തിലേക്ക്, പരാജയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആരെങ്കിലും ദോഷം ചെയ്യുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം ദേഹത്തെ അതിക്രമിക്കുന്ന ഈ രീതിയിലുള്ള സ്വഭാവ വൈകല്യങ്ങളുമായി ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ, ആ വൈകല്യങ്ങളോടെ തുറന്നു പോവുകയാണെങ്കിൽ, തൗബ പോലും ചെയ്യാതെ ഒരു ഘട്ടത്തിലും അള്ളാഹുവിനെ സ്മരിക്കാതെ ജീവിച്ചു മരിച്ചു പോവുകയാണെങ്കിൽ അതവന് വമ്പിച്ച നഷ്ടം തന്നെയാണ്. അവൻ സ്വയമേവ ദോഷം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയാണ്, വമൻ യർഗബു മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിയ നഫ്സഹു, സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവനല്ലാതെ, സ്വന്തം ആത്മാവിനെ, സ്വന്തം മനസ്സിന്റെ, അവന്റെ പ്രകൃതിയെ തന്നെ ചോദ്യം ചെയ്യുമാറ് ജീവിതത്തെ അലങ്കോലപ്പെടുത്തുന്നവൻ, അതാണ് മൂഢൻ. അങ്ങനെ സ്വന്തം ആത്മാവിനെ മൂഢനാക്കിയവനല്ലാതെ മറ്റാരാണ് ഇബ്രാഹീമിന്റെ മാർഗത്തെ ചോദ്യം ചെയ്യുക, ഇബ്രാഹീമിന്റെ മാർഗത്തെ നിന്നും അകന്നു നിൽക്കുക, ഇബ്രാഹീമിന്റെ മാർഗത്തിൽ നിന്നും വിമുഖത കാണിക്കുക എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം, ആ ജീവിതം ഓരോ സത്യവിശ്വാസിക്കും അവന്റെ ഹൃദയത്തിൽ നിറച്ചു വെക്കുന്ന തസവിയായി ഉണ്ടാകേണ്ടത് ഒരു കാര്യമാണ്. അത്രമേൽ മാതൃകാപരമായ ജീവിതം നയിച്ച മഹാമനീഷി എന്ന് പറയാം, മഹാപ്രസ്ഥാനം എന്ന് പറയാവുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തെ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. നാളെ പ്രിയപ്പെട്ടവരെ ദുൽഹജ്ജ് ഒന്ന് ആരംഭിക്കുകയാണ്. ദുൽഹജ്ജ് എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിലെ മാസങ്ങളിലെ ഒരു മാസമാണ്. ആ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തെ കുറിച്ച് പറയുകയാണ്. ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുകയാണ്, ഉദ്ധരിക്കുകയാണ്, മാമിൻ അയ്യാമിൻ അമൽ അസ്മാമിൻ അയ്യാമിൻ അൽ അമലു സാലിഹ ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ഈ 10 ദിവസങ്ങളിൽ അല്ലാഹുവിന് വേണ്ടി പുണ്യങ്ങൾ ചെയ്യുന്നതിൽ അവന് ഇഷ്ടമുള്ളതുപോലെ, പടച്ചവന് ഇഷ്ടമുള്ളതുപോലെ മറ്റൊരു ദിവസവും ഇല്ല. ദുൽഹജ്ജ് മാസത്തിലെ നാളെ മുതൽ ആരംഭിക്കുന്ന ദുൽഹജ്ജ് 1 മുതൽ ദുൽഹജ്ജ് 10 വരെയുള്ള ദിവസങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ
നമ്മൾ നിർവഹിക്കുന്ന എല്ലായ്പ്പോഴും നമ്മൾ നിർവഹിക്കുന്നു ആരാധനാ കർമ്മങ്ങൾ. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ നിർവഹിക്കുന്ന ആരാധനാ കർമ്മങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റു ദിവസങ്ങളിലെ ആരാധനാ കർമ്മങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ മറ്റു ദിവസങ്ങളെ ആരാധനാ കർമ്മങ്ങളെ അവഗണിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. അതിനെ അതിൻ്റെ പരിശുദ്ധിയോടെ തന്നെ അള്ളാഹു സ്വീകരിക്കുന്നുണ്ട്, പമ്പിച്ച തോതിലുള്ള പ്രതിഫലം നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. എന്നാൽ ഈ പത്തു ദിവസങ്ങളിലെ ആരാധനയെ പ്രത്യേകം പരിഗണിക്കുന്നു എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ സഹാബികൾ ചോദിച്ചു, വലൽ ജിഹാദ് ഫീ സബീലില്ലാ, പ്രവാചകരെ അപ്പോൾ ജിഹാദോ സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമോ അതിൽ ഷഹീദാകുന്നതോ? അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലാ ജിഹാദും ഫീ സബീലില്ലാ, ജിഹാദ് പോലും അത്രത്തോളം ഉയർന്നു വരണമെന്നില്ല. ജിഹാദ് പോലും അത്രത്തോളം ഉയർന്നു വരണമെന്നില്ല. എന്നിട്ട് അതേക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്, ഇല്ലാ റജുലും, എന്നാൽ ഒരാൾ, ഖറജ ബിനഫ്സിഹി വമാലിഹി, അവന്റെ നഫ്സും അവന്റെ സമ്പാദ്യവും ഉപേക്ഷിക്കുകയാണ്. ഫലം യർജു മിൻ ദാലിക ബിശൈഇൻ, ജിഹാദിന് വേണ്ടി പോകുമ്പോൾ തന്റെ ശരീരം തിരിച്ചു വരണമെന്ന് ആഗ്രഹമില്ലാതെ അതങ്ങ് ഇല്ലാതായി പോകാനും എനിക്ക് പ്രശ്നമല്ല എന്ന ചിന്തയോടെ തന്റെ സമ്പാദ്യം മുഴുക്കെ ജിഹാദിനായി സമർപ്പിച്ചുകൊണ്ട് പുറപ്പെടുന്ന ഒരാൾ, സമ്പത്തൊക്കെ അതിൽ ചെലവഴിക്കപ്പെട്ടിരിക്കുന്നു, അയാൾ അവിടെ ഷഹീദായിരിക്കുന്നു, അയാൾക്ക് പ്രത്യേകമായ പരിഗണനയുണ്ട്, അയാൾക്ക് പ്രത്യേകമായ പദവിയുണ്ട് എന്നല്ലാതെ മറ്റേത് വിഷയത്തിലും ഈ പത്ത് ദിവസത്തിൽ അള്ളാഹു തൃപ്തിപ്പെടുന്നത് പോലെ ഇഷ്ടപ്പെടുന്നത് പോലെ ആകുന്നില്ല മറ്റ് ദിവസങ്ങൾ എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഈ പത്ത് ദിവസത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടത്? ഈ പത്ത് ദിവസത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മളൊക്കെയും അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിക്കുന്നു, ജമാഅത്തായി നിർവഹിക്കുന്നു, ദിക്റുകൾ ചൊല്ലുന്നു, പ്രാർത്ഥന നിരതമാകുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു. ഇതൊക്കെ തന്നെയാണ് ഈ മാസത്തിലും ചെയ്യേണ്ടത്, ഈ ദിവസങ്ങളിലും ചെയ്യേണ്ടത്. പക്ഷേ ഒന്നുകൂടി നമുക്ക് സജീവമാക്കാൻ കഴിയണം. ജമാഅത്ത് നമസ്കാരത്തിൽ ഇടയ്ക്കെങ്കിലും കാണിച്ചു പോകുന്ന അലംഭാവം ഈ പത്ത് ദിവസങ്ങളിലെങ്കിലും ഇല്ലാതെ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചാൽ അത് മഹത്തരമാണ്. ഞാനൊരു കാര്യം കൂടി ഈ സദസ്സിൽ പറയട്ടെ, ജുമാ നമസ്കാരത്തിൽ ജുമാക്ക് പങ്കെടുക്കുന്ന സഹോദരന്മാർ നേരത്തെ പള്ളിയിലെത്തുക എന്നുള്ളത് പ്രവാചക കൽപ്പനയുടെ ഭാഗമാണ്, രേഖപ്പെടുത്തപ്പെടുന്നതാണ്. ആര് വന്നു, ഒന്നാമതായി വരുന്നവർക്ക് ഇത്ര പ്രതിഫലം, പിന്നെ വരുന്നവർക്ക് ഇത്ര എന്ന് പ്രത്യേകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ മിമ്പറിൽ ഖതീബ് കയറി നിൽക്കുന്നതോടുകൂടി ആ രേഖപ്പെടുത്തൽ അവസാനിപ്പിച്ച് അത് നിർവഹിക്കുന്ന മലക്കുകൾ വരെ ഈ പള്ളി അംഗങ്ങൾ ഈ സദസ്സിൽ വന്നിരിക്കും. അപ്പോ അതിനുശേഷം വരുന്നവർക്ക് രേഖപ്പെടുത്തപ്പെടുന്ന പ്രത്യേക പ്രതിഫലം ലഭിക്കുന്നില്ല. ജുമാക്ക് വരുന്ന പ്രതിഫലമുണ്ട്, നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന പ്രതിഫലമുണ്ട്, ഖുതുബ കേൾക്കുന്ന പ്രതിഫലമുണ്ട്, ഒക്കെയുമുണ്ട്. പക്ഷേ പ്രത്യേകമായ പരിഗണന അവിടെ അവസാനിക്കുകയാണ്. ആലോചിക്കണം. മാത്രമല്ല, നമ്മൾ ഒന്നാമത്തെ സഫിന് പ്രാമുഖ്യം നൽകണം. പള്ളിയിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ സഫിൽ നാലോ അഞ്ചോ ആള് പിന്നെയൊക്കെ പിന്നിലാണ്, അതൊക്കെ മാറണം. ഈ പത്ത് ദിവസത്തിൽ ആ മാറ്റം നിങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ആ മാറ്റം നമ്മിൽ ജ്വലിച്ചു നിൽക്കും. നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന പ്രത്യേകമായ കാര്യങ്ങളാണ് ഇതൊക്കെയും. നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന പ്രത്യേക കാര്യങ്ങൾ ഈ പത്ത് ദിവസത്തെ നമ്മൾ ആദരിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ആദരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, ഇതൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. ഇതുപോലെ നമ്മൾ നിസ്സാരമെന്ന് കാണുന്ന കൊച്ചു കാര്യങ്ങൾ, അവയിലൊക്കെ കൂടുതൽ സജീവമാവാൻ കഴിയണം. ഒരു ഹദീസിന്റെ തുടർച്ചയായി പറയുന്നു, ആയതിനാൽ ഈ നാളുകളിൽ തക്ബീറും തഹ്മീദും തഹ്ലീലും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നിങ്ങനെ ചൊല്ലിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം, അയ്യാമുത്ത് ശരീഖിന്റെ നാളുകളിൽ നമുക്ക്
തക്ബീർ ചൊല്ലണം പെരുന്നാളിന്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇതൊക്കെ ഈ പത്ത് ദിവസങ്ങളിൽ ഉണ്ടാകുന്ന കാര്യമാണ്, പത്ത് ദിവസത്തിന്റെ അവസാനത്തിലായി ഉണ്ടാകുന്ന കാര്യമാണ്. അറഫ നോമ്പ് ഈ പത്ത് ദിവസത്തിൽ ഉണ്ടാകുന്നതാണ്. ദുൽഹജ്ജ് 9 നിർവഹിക്കേണ്ടുന്ന അറഫ നോമ്പ്, അതേക്കുറിച്ചൊക്കെ അടുത്ത ഖുത്ബയിൽ സൂചിപ്പിക്കാം. അപ്പൊ പ്രാർത്ഥന വർദ്ധിപ്പിക്കുക, ദിക്റുകൾ കൂടുതൽ ചൊല്ലുക, ഖുർആൻ പാരായണത്തിൽ സജീവമാകുക, പഠിച്ചവൻ പഠിപ്പിച്ചു തന്ന മത ആചാരങ്ങൾ ഒന്നിന് പിറകെ മറ്റൊന്നായി കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിലേക്ക് നമ്മൾ ധൃതിയിൽ വന്നുകൊണ്ടേ ഇരിക്കണം. അതുപോലെ മക്കയുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. പ്രവാചകന് ഇഷ്ടം, മക്കയോടുള്ള ഇഷ്ടം നമുക്കറിയാവുന്നതാണ്. നമ്മൾ പറഞ്ഞതാണ്, പ്രവാചകൻ ഹിജ്റ പോകുമ്പോൾ വേദനയോടെ ഗദ്ഗദകണ്ഠനായിക്കൊണ്ട് കണ്ണീർ വാർത്തുകൊണ്ട് മക്കയെ നോക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, യാ മക്ക, വല്ലാഹി ഇന്നി ആലമു എന്റെ മക്കയെ, അള്ളാഹുവാണ് സത്യം, ഈ ഭൂമി ഏറ്റവും നല്ല ഭൂമിയാണ്. അല്ലെങ്കിൽ നീ മക്കയോടാ പറയുന്നത്, ഏറ്റവും നല്ല ഭൂമിയാണ്. ഏറ്റവും അള്ളാഹുവിന്റെ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയും ആണിത്. അതായത് നീ എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ, പ്രവാചകൻ അവിടെ ശത്രുക്കളുടെ പീഡനമേറ്റു പോവുകയാണ്, ഹിജ്റ പോവുകയാണ്, നീ എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ഈ പ്രദേശം ഉപേക്ഷിച്ചു പോകുമായിരുന്നില്ല. അത്രമേൽ പ്രവാചകൻ ഇഷ്ടപ്പെട്ട മക്ക. മദീനയെ കുറിച്ച് പറയുകയാണ്, ഇന്ന ഈമാന ലയിരിസു ഇലൽ മദീന, ഈമാൻ മദീനയിലേക്ക് ചുരുളപ്പെടും. പാമ്പ് മാളത്തിലേക്ക് ചുരുളുന്നത് പോലെ ഈമാൻ മദീനയിലേക്ക് ചുരുളും. അങ്ങനെ ഏറ്റവും ഈമാന്റെ ആ അവസാന ചിഹ്നം പോലും അവസാനമായി ബാക്കിയാവുന്നത് മദീനയിലായിരിക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തലലഹു അഹദും ഫഖാൽ, ഉഹുദ് മല കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഈ ഉഹുദ് മല എന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ അങ്ങോട്ടും ഇഷ്ടപ്പെടുന്നു. പറഞ്ഞു വരുന്നത് അല്ലാഹുവിന്റെ ശിയാറുകളെ കുറിച്ച് തുടക്കത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. മക്ക, മദീന, ഉഹുദ് മല, മഖാമു ഇബ്രാഹിം, കഅബ, ഹജറുൽ അസ്വദ്, നേരത്തെ സൂചിപ്പിച്ച ബലിമൃഗങ്ങൾ, ബലി ഒട്ടകം, ബലിമൃഗങ്ങൾ പോലുള്ളവക്കെയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്, മതം പഠിപ്പിച്ച പവിത്രമായ ചിഹ്നങ്ങളാണ്. അവയെ ഒരിക്കലും അനാദരിക്കാൻ പാടില്ല, അവയെ അവഗണിക്കാൻ പാടില്ല. അവയെ പരിഗണിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ടാണ് നമ്മൾ മുഹദ്മല കണ്ടില്ലെങ്കിലും, മക്കയിലും മദീനയിലും പോകാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സിൽ അതൊരാഗ്രഹമായി നമ്മൾ ഉണ്ടാവണം. അവയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരിഷ്ടം അതിനോടുണ്ടാവണം. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ റീൽസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അല്ലേ? റീൽസൊക്കെ ഇങ്ങനെ മറിച്ച് 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 പലതും, കോമഡിയുണ്ട്, തമാശയുണ്ട്, ട്രാജഡിയുണ്ട്, പലതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും വരും വിശുദ്ധ ഖുർആന്റെ ഒരു വചനം, ഇടയ്ക്കെങ്കിലും വരും ഏതോ ഒരു പണ്ഡിതൻ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത്, ചിലപ്പോൾ നമുക്കത് കേൾക്കാൻ താല്പര്യം ഉണ്ടാകില്ല, മാറ്റും. പിന്നീട് വരുന്ന കോമഡിക്ക് വേണ്ടി അത് മാറ്റും, പിന്നീട് വരുന്ന മറ്റ് വാർത്തകൾക്ക് വേണ്ടി അതങ്ങ് നീക്കിക്കളയും. പ്രിയപ്പെട്ടവരെ, ഏതൊരു സന്ദർഭത്തിലും നമ്മുടെ മുമ്പിൽ ആ വചനമാണ് വരുന്നതെങ്കിൽ, ഒരു മിനിറ്റ് പോലും ഇല്ലാത്ത ആ റീൽസിലെ ആ വചനങ്ങളെങ്കിൽ നമ്മൾ കേൾക്കാൻ തയ്യാറാവണം. അതെന്താണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാവണം. ചിലപ്പോൾ അതിൻ്റെ അർത്ഥം പോലും നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കേൾക്കാത്തതായിരിക്കാം. അപ്പറയുന്ന വാക്ക് ചിലപ്പോ അന്ന് നമ്മൾ അനുഭവിക്കുന്ന മാനസികമായ സംഘർഷങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക്, അനുഭവങ്ങൾക്ക് പരിഹാരമുള്ള നിർദ്ദേശവും ആയിരിക്കാം. ഖുർആനതാണ് നമ്മയാകെ പരിവർത്തിപ്പിക്കുന്ന മനസമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകുന്നതാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലായിരുന്നാലും മറ്റേത് സന്ദർഭത്തിലായിരുന്നാലും അതിനു വേണ്ടി ഒരു സമയം കാണാൻ, അള്ളാഹുവിന്റെ ശിആറുകളെ
തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ആദരിക്കുന്ന അതിനെ പരിഗണിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനസ്സ് മാറി വരാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അത്തരത്തിൽ മാനസികമായും ശാരീരികമായും ഒക്കെ അള്ളാഹുവിന്റെ ശിആറുകളെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന മുബഹീദുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ദുൽഹജ്ജിൽ ആദ്യത്തെ 10 ദിവസങ്ങൾക്കുള്ള പ്രത്യേകത എന്താണ് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുള്ള വിശദീകരിക്കുകയാണ്. വഹിയ സ്വലാ, ഈ 10 ദിവസങ്ങളിൽ സ്വലാത്തുണ്ട്, നമസ്കാരമുണ്ട്. വസ്സിയാമ, നോമ്പുണ്ട്, അറഫ നോമ്പുണ്ട്. വസ്സദഖ, സദഖ ദാനധർമ്മം എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ നിർവഹിക്കേണ്ടുന്ന കാര്യമാണ്. അതിന് ഇന്നാലെന്ന മാസം, ഇന്നാലെന്ന ദിവസം എന്നൊന്നില്ല, ഹജ്ജ് പോലെ, നോമ്പ് പോലെ. വൽ ഹജ്ജ, ഹജ്ജുമുണ്ട്. ഹജ്ജും നോമ്പും സക്കാത്തും അല്ലെങ്കിൽ സദഖയും നമസ്കാരവും ഒക്കെ ഒന്നിച്ചു വരുന്ന മാസം അല്ലെങ്കിൽ ദിവസങ്ങളാണ് ഈ 10 ദിവസങ്ങൾ എന്നുള്ളത് കൊണ്ടാണ് അതിന് പ്രത്യേകമായ സവിശേഷത കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുള്ള സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഇബ്നു ഹജർ തന്നെ സൂചിപ്പിക്കുകയാണ്, യൗമുൽ ജുമുഅത്ത് ഫീ, അതായത് ദുൽഹജ്ജ് ആദ്യത്തെ 10-നിടയിൽ ജുമയാണ് അടുത്ത ജുമ. അങ്ങനെ ദുൽഹജ്ജ് 10 ആദ്യത്തെ 10 ദിവസങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ജുമ അഫ്ളലു മിൻ ജുമഅതി ഫീ ഗൈരിഹി, മറ്റെല്ലാ ജുമകളെക്കാളും, മറ്റെല്ലാ ദിവസത്തെ എല്ലാ മാസത്തെയും ജുമകളെക്കാളും പ്രത്യേകതയുള്ളയാള് പവിത്രമാകുന്നു എന്നും ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുള്ള സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഈ ദിവസങ്ങളെ നമ്മൾ സമ്പന്നമാക്കുക, നമസ്കാരം, പ്രാർത്ഥന, ദിക്റുതല്ലൽ തുടങ്ങിയവ, അള്ളാഹുവിനോടുള്ള അനുസരണം, ബാധ്യതകൾ ഭംഗിയായി നിർവഹിക്കുന്ന രീതിയിലൊക്കെയും ശുഷ്കാന്തി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഉലഹിയത്തിൻ്റെ അതിനായി തയ്യാറെടുത്ത ആളുകൾ, നിയത്ത് ചെയ്തവർ, അവരെ നാളെ മുതൽ ദുൽഹജ്ജ് 1 മുതൽ അറബ് നടക്കുന്നത് വരെ, ഉലഹിയത്ത് നടക്കുന്നത് വരെ, അയ്യാമത്തെ ശരീഖിൻ്റെ ദുൽഹജ്ജ് 10-ന്റെ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം മുതൽ ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങളിലായിട്ടാണ് അറബ് നടത്തേണ്ടത്. അത് എത്രയും വേഗം നടത്തുക അത്രയും നല്ലതാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ എപ്പോഴാണോ അറബ് നടത്തുന്നത്, ബലി നടത്തുന്നത്, അതുവരെ ശരീരത്തിൽ നമ്മൾ സാധാരണ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന മുടികൾ, മുടി, നഖം എന്നിവ ഒഴിവാക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞ, ആരെങ്കിലും ദുൽഹജ്ജിലെ ചന്ദ്രക്കല കണ്ടാൽ ബലിയിറക്കാൻ തീരുമാനിച്ച ആളുകൾ ആ ദിവസം വരെ തങ്ങളുടെ മുടിയോ നഖമോ നീക്കം ചെയ്യരുത് എന്ന് പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. അപ്പം ബലി കൊടുക്കാൻ ഉദ്യത്തിന് ചേർന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണിത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞ പയ്യോടെ അങ്ങാടിയിലെ അസൈനാർ മാസ്റ്റർ ആയ അസൈനാർ മാസ്റ്റർ ഒരുപാട് ആളുകളുടെ ഗുരുനാഥനാണ്, സവിശേഷ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ആദരണീയനായ ആ വ്യക്തിത്വം അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. കാരണവാനായ അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ആ ജീവിതത്തിൽ വന്നുപോയ പാളിച്ചകളും പോരായ്മകളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരികയും ചെയ്യുമാറാവട്ടെ. അതുപോലെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഒരു പണ്ഡിതനാണ് സയ്യിദ് ഫാറൂഖി. അദ്ദേഹം നിർവഹിച്ച ദൗത്യം വിശുദ്ധ ഖുർആൻ, നമ്മളിപ്പോൾ അൽഫിത്ര പോലുള്ള സംരംഭങ്ങൾ കാണുന്നു. പല വിഭാഗം, പല മത സംഘടനാ ആളുകളും അൽഫിത്ര വേറൊരു പേരിൽ, മറ്റു വ്യത്യസ്ത പേരുകളിലൊക്കെ ആയിട്ട് കൊച്ചുകുട്ടികളിൽ ഖുർആൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യം നിർവഹിച്ചു വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ കേരളക്കരയിൽ അത് കൊണ്ടുവന്നത് ശില്പിയാണ് സയ്യിദ് ഫാറൂഖി. അങ്ങനെ ആളുകളിൽ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത ഒരു മഹനീയ വ്യക്തിത്വമാണ് അദ്ദേഹവും കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. കാരണവനാൽ അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ.
അവരെയും ഞങ്ങളെയും നമ്മളെയും ഒക്കെ അള്ളാഹു സ്വർഗ്ഗപ്പും ദോഹിലും ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ. കാരണവാനായ നാഥ, ഞങ്ങളിലും വന്നുപോയ പാപങ്ങളൊക്കെ നീ പൊറുത്തു തരണമേ അള്ളാഹു. അറിഞ്ഞു മറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ നീ പൊറുത്തു തരണമേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ നീ തിരുത്തി തരണമേ റഹ്മാനെ. കാരണവാനായ നാഥ, കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണമേ. രോഗം, കടം, അപകടം പോലുള്ളവയെ തൊട്ട് റബ്ബേ നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ. റബ്ബേ, കടുത്ത പരീക്ഷണങ്ങൾ, മാരകമായ രോഗങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, മാനസിക, ശാരീരിക, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, റബ്ബുല്ലാലമീനായ തമ്പുരാനെ, കുടുംബപരമായ പ്രശ്നങ്ങൾ ഒക്കെയും ഞങ്ങളിൽ പലർക്കും ഉണ്ടാകെ മാറ്റി സമാധാനവും ശാന്തിയും ഞങ്ങളിൽ നിന്ന് നൽകണമേ അള്ളാ. ഞങ്ങൾക്ക് നിശിഫ നൽകണമേ അള്ളാ. ഞങ്ങളുടെ മാതാപിതാക്കൾ, പ്രയാസം അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ട്, അവശരായ മാതാപിതാക്കളുണ്ട്, രോഗികളായ മാതാപിതാക്കളുണ്ട് നാഥ, അവർക്കൊക്കെ നിശിഫ നൽകണമേ, സുഖം നൽകണമേ, ആശ്വാസം നൽകണമേ അള്ളാ. ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകാൻ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, റബ്ബുൽ ആലമീനായ തമ്പുരാനെ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരണമേ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വിശ്വാസം ഉൾക്കൊണ്ടതിൻ്റെ പേരിൽ ദുരിതമനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന സത്യവിശ്വാസികൾക്ക് റബ്ബേ നീ സംരക്ഷണം നൽകണമേ അള്ളാ. നീ സുരക്ഷിതത്വം നൽകണമേ അള്ളാ. ഇസ്ലാമിനെതിരെ ശക്തി, ഇസ്ലാമിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന, ഇസ്ലാമിനെ തകർക്കാൻ വമ്പിക്കൊണ്ടിരിക്കുന്ന ആ ശക്തികളെ നീ ദുർബലപ്പെടുത്തണമേ അള്ളാ. നീ പരാജയപ്പെടുത്തണമേ അള്ളാ. ഹജ്ജിനായി സൗദിയിലേക്ക് പോയിരിക്കുന്ന, മക്കയിലേക്ക് പോയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, റബ്ബുൽ ആലമീനായ തമ്പുരാനെ, അവരുടെ യാത്രയും അവരുടെ ഹജ്ജുമൊക്കെ നീ സ്വീകരിക്കണമേ അള്ളാ. സുഖമായി പോയി സുഖമായി തിരിച്ചെത്താനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണമേ അള്ളാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുൽ ദഅവാത് വ യാ ഖാലിൽ ഹാജാത്ത് റബ്ബനാ ലാ തുസീഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വ ഹബ് ലനാ മിൻ ലദുൻക റഹ്മാ إنك أنت الوهاب. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.